രൂപയുടെ മൂല്യമിടിയുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്നു. കൂടിയ ചെലവ് കണ്ടെത്താൻ കഴിയാത്തതിനാൽ വിദേശ പഠനത്തിനുള്ള പല വിദ്യാർത്ഥികളുടെയും അവസരം നഷ്ടമായി. വർദ്ധിച്ച ജീവിത ചെലവും മറ്റും കണക്കിലെടുത്ത് വിദേശ പഠനമെന്ന മോഹം തന്നെ വേണ്ടെന്ന് വയ്ക്കുകയാണ് പലരും. 1.5 മാസം മുൻപ് കോഴിക്കോട് സ്വദേശി ടോം ജോസിന് കാനഡയിലെ കോൺഫെഡറേഷൻ കോളേജിലെ ജേർണലിസം കോഴ്സിന് പ്രവേശനം ലഭിച്ചു. കോഴ്സ് ഫീസും മറ്റ് ചിലവുകളെല്ലാം ചേർത്ത് 10,500 കനേഡിയൻ ഡോളർ അടയ്ക്കണമെന്നായിരുന്നു അന്ന് കോളേജിൽ നിന്ന് ടോമിന് ലഭിച്ച അറിയിപ്പ്. ഇതനുസരിച്ച് ടോം 500,000 രൂപയുടെ വിദ്യാഭ്യാസ വായ്പയെടുത്തു. വിസയ്ക്ക് അപേക്ഷിക്കാനായി ബാംഗ്ലൂരിലെ ജോയിന്റ് വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ എത്തിയ ടോമിന്റെ അനുഭവം ഇതായിരുന്നു. നമുക്ക് ഫോണൊന്നും അതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഫോമും വയസ്സും മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് കയറുന്നത്. കയറി കഴിഞ്ഞ് പെട്ടെന്നാണ് അവർ പറഞ്ഞത് ഡോളർ റേറ്റ് ഇസ് ഇൻക്രീസ്ഡ്, സോ ഇറ്റ് ഇസ് കം അപ് ടു 7,560. സോ ആ ഇനീഷ്യലി ഇറ്റ് ബിഗിനിങ് ഇറ്റ് വാസ് ഓൺലി 6,700. അപ്പോൾ ഞാൻ 7,500 എന്നാണ് കരുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് 7,560. ഡോളറിന്റെ വിനിമയ നിരക്ക് 60 മുകളിലേക്ക് കുതിച്ചതോടെ പഠന ചിലവുകൾക്കായി 7 ലക്ഷം രൂപയോളം കണ്ടെത്തണമെന്ന അവസ്ഥയിലായി ടോം. ഇതോടെ കാനഡയിലെ പഠനമെന്ന സ്വപ്നം ഉപേക്ഷിച്ച് ടോം അയർലൻഡിലെ ഒരു കോളേജിൽ ചേർന്നു. ദിവസേന എന്ന തോതിൽ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ടോമിനെ പോലെ ഒട്ടേറെ പേർ പഠനമോഹം തന്നെ ഉപേക്ഷിക്കുന്നതായി ഏജൻസികളും പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15% കൂടുതൽ തുക ചിലവാകും. ഈ തുക എവിടെ നിന്ന് കണ്ടെത്തണമെന്നറിയാതെ കുഴുങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.